സിവിൽ സർവീസ് പരീക്ഷാ ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിൻ്റെ അഭിമാനമായി ദിലീപ് കനിക്കര 21-ാം റാങ്കാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യം അറ്റംബിൽ സിവിൽ സർവീസ് IAS എന്ന മോഹം പോവുകയാണ്. അതെ സർ, മൂന്നാമത്തെ അറ്റംബ്ലി. എങ്ങനെയായിരുന്നു ബേസ്? സിവിൽ ബിടെക് ആയിരുന്നു. ഞാൻ മദ്രാസ് ഐഐടിയിൽ നിന്ന് ബിടെക് ആയിരുന്നു. ബിടെക്കിന് ശേഷം ഞാൻ സാംസങ് കൊറിയയിൽ വർക്ക് ചെയ്യായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ വർക്ക് ചെയ്യായിരുന്നു. 3 വർഷം 2018-ലാണ് ഞാൻ റിസൈൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ വരുന്നത്. അതിനുശേഷം മൂന്നാമത്തെ അറ്റംപ്റ്റാണ് ഇപ്പം. ഞാനിപ്പം കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ക്ലിയർ ചെയ്തിരുന്നു. അവിടെ പ്രൊബേഷണറാണ് നിലവിൽ. ഡെറാഡൂണിൻ്റെ പരിശീലനത്തിനിടെയാണ് അടുത്ത ലീവിലാണ്. മെയിൻസ് ക്ലിയർ ചെയ്തുകൊണ്ട് അവർ ലീവ് അനുവദിച്ചിരുന്നു. ലീവിലാണ് ഇപ്പോൾ. എന്തായിരുന്നു ആഗ്രഹം സിവിൽ സർവീസ് എഴുതണമെന്ന് ആകുമ്പോഴും IAS ആണോ IFS ആണോ? IAS തന്നെയായിരുന്നു. IAS കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഞാൻ റിസൈൻ ചെയ്ത് വരുന്നതും. പക്ഷെ 3 വർഷം എടുത്തു, പക്ഷെ തീർച്ചയായും കിട്ടിയതിൽ സന്തോഷം. ആദ്യത്തെ അറ്റംപ്റ്റിന്റെ അനുഭവം പറയാം. ആദ്യം പ്രിലിംസ്? അതെ, ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ കുറച്ച് അണ്ടർപ്രിപ്പയർഡ് ആയിരുന്നു. പ്രിലിംസ് ക്ലിയർ ആയിരുന്നു, പക്ഷേ ഇന്റർവ്യൂ കോൾ കിട്ടിയില്ല. ഞാൻ മാത്സ് ആണ് എൻ്റെ ഓപ്ഷനിൽ. സോ മാത്സിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ആദ്യത്തെ അറ്റംപ്റ്റില് ഇന്റർവ്യൂ കോൾ കിട്ടാതിരുന്നത്. രണ്ടാമത്തെ അറ്റംപ്റ്റ് ഇന്റർവ്യൂ കോൾ ഉണ്ടായിരുന്നു, ഫോറസ്റ്റ് സർവീസ് ക്ലിയർ ആയി. പിന്നെ മൂന്നാമത്തെ അറ്റംപ്റ്റാണ് ഇപ്പോൾ റിസൾട്ട് വന്നത്. എങ്ങനെയായിരുന്നു ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരിക്കുമ്പോഴുള്ള പ്രതികരണങ്ങളും ചോദ്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? ഇന്റർവ്യൂ ബോർഡ് പൊതുവേ വളരെ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷമാണ്. ഒരു ഒരു കോൺവെർസേഷൻ രീതിയിലാണ്, ഒരു സംഭാഷണമൊന്നേ ഉള്ളൂ. പിന്നെ കൂടുതലും എൻ്റെ റെസ്യൂമെ അടിസ്ഥാനമാക്കി ഞാൻ ജോലി ചെയ്തിരുന്ന സമയങ്ങളും പിന്നെ ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇന്ത്യയിൽ വികസനത്തിനും അതുപോലെ ജനങ്ങൾക്കിടെ പ്രവർത്തിക്കാനൊക്കെ ഉപയോഗപ്പെടുക, ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും. സ്മിത നാഗരാജ് ആയിരുന്നു UPSC മെമ്പർ ബോർഡിൽ. ഒരു വളരെ നല്ല അനുഭവമായിരുന്നു, മാർക്കും നല്ല രീതിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയൊക്കെയായിരുന്നാലും ഇത്തരം വിജയിക്കുന്ന ആൾക്കാർക്ക് ആ ഇന്റർവ്യൂ ബോർഡിൽ നിന്നൊരു ചോദ്യം, മെമ്മറബിളായിട്ടുള്ളൊരു ചോദ്യവും മറുപടിയും എപ്പോഴും ഇരിക്കും. വിജയിച്ചു വരുന്നവർ എപ്പോഴും പറയുന്ന ഒരു മറുപടി ഉണ്ടാകും. ഏതായിരുന്നു ആ ചോദ്യം? അങ്ങനെ ഒരു ചോദ്യം ഞാനിപ്പോൾ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. പക്ഷെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യം, എൻ്റെ ടെക്നിക്കൽ അനുഭവം, എസ്പെഷ്യലി ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിങ്ങിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. സോ ആ അനുഭവം എങ്ങനെ നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രവർത്തിയാകാമെന്നുള്ള ചോദ്യം നല്ല രീതിയിൽ ഉത്തരം പറയാൻ പറ്റി. കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുകളും അപേക്ഷ നോക്കുമ്പോൾ മലയാളികൾ വളരെ ടോപ്പറിലേക്ക് വന്നില്ല. കേരള ടോപ്പറിൽ 21 ആയിട്ട് താങ്കളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നു, അത്ര ടൈറ്റ് ആയിരുന്നു? എന്താ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊരു വളരെ കുറച്ച് സീറ്റുകൾ മാത്രമുള്ള സംഭവമാണല്ലോ. സോ പ്രൊബബിലിസ്റ്റിക്കലി മലയാളികളുടെ എണ്ണം ഏറെയും കുറഞ്ഞും വരാമെന്ന് ഞാൻ കാണുന്നുള്ളൂ. ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. വീട്ടുകാരെ കുറിച്ച്, വീട്ടിലാരൊക്കെയുണ്ട്, ആരൊക്കെയാണ് ഇത്തരം ഒരു സിവിൽ സർവീസ് മേഖലയിലേക്ക് പ്രചോദനമായി നിന്നത്? കാരണം ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും തീർച്ചയായും അച്ഛനും അമ്മയും വളരെ സപ്പോർട്ടായിരുന്നു. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ നല്ല ശമ്പളമുള്ള ഒരു ജോലി റിസൈൻ ചെയ്ത് വരുമ്പോൾ നാട്ടിൽ പലർക്കും അത്ഭുതമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പേരൻസ് പൂർണ്ണമായിട്ടും പിന്തുണച്ചിരുന്നു. അച്ഛൻ ചങ്ങനാശ്ശേരിയിൽ പോലീസിൽ SI ആയിരുന്നു, ഇപ്പം റിട്ടയർഡ് ആണ് 2 വർഷമായിട്ട്. അമ്മ ചങ്ങനാശ്ശേരി സെൻറ് ജെയിംസ് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. പറയുന്നുണ്ട് അച്ഛന് ഒരു പോലീസുകാരനൊക്കെ ആയതുകൊണ്ട് മകനൊരു IPS ഉദ്യോഗസ്ഥനായിട്ട് വരണമെന്നുള്ള ആഗ്രഹം. ആക്ച്വലി തിരിച്ചാണ്, അച്ഛൻ പോലീസുകാരനായതുകൊണ്ട് IPSനേക്കാൾ IAS പ്രിഫർ ചെയ്യുന്നായിരുന്നു. അച്ഛൻ്റെ ഒരു പ്രേരണ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അച്ഛൻ പൂർണ്ണമായിട്ടും പിന്തുണയുണ്ടായിരുന്നു. ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ്, അച്ഛൻ എല്ലാ കാലത്തും പിന്തുണച്ചിട്ടുണ്ട്. ഈ പഠനത്തിന് വേണ്ടി മാത്രമേ തിരുവനന്തപുരത്ത് നിന്ന് പഠിക്കുകയായിരുന്നു? അതെ അതെ, കഴിഞ്ഞ 2-3 വർഷമേ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പഠിക്കുകയാണ്. കേരള കേഡർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു? വേക്കൻസി ഉണ്ടെങ്കിൽ കിട്ടണം, ഫസ്റ്റ് ചോയ്സ് അത് തന്നെയാണ്. കിട്ടിയാൽ സന്തോഷം. സർവീസ് മേഖലയിൽ എത്തട്ടെ, കൂടുതൽ വിനോദപരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ വിജയം ഉപകാരപ്പെടുത്തുന്ന ആശംസിക്കുന്നു. താങ്ക് യു.